നമസ്കാരം എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടാണെന്നറിയാം, കരുനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മളെ ഉത്സവങ്ങളൊക്കെ ഒരുവിധം വിരാമമായി, ഇനി അടുത്ത ഉത്സവങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് വെച്ച് നമ്മളെ ഗജവീരന്മാരൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് അറിയണ്ടേ. അപ്പം നമ്മളെ പേരൂർ ശിവനെക്കുറിച്ചുള്ള ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമുക്ക് പേരൂർ ശിവനിലോട്ട് പോവാം. ബാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വേണ്ടേ പേരൂരാൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. അതായത് പേരൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് പേരൂര്. പക്ഷെ എല്ലാ ആനകൾക്കും അവരുടേതായ ഒരു ചട്ടക്കാരും കൂടെ പ്രശസ്തരാണ്. അവരും കൂടെയാണ് നമ്മൾ കൂടെ ഉള്ളത്. അതാണ്ട് സച്ചിനാണ് കൂടെ നിൽക്കുന്നത്, നമ്മൾ സച്ചിൻ തായിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഇപ്പോഴത്തെ ഒരു വിശ്രമം, ജീവിതം? ഇപ്പോൾ പേരൂരിനെ ഇപ്പോൾ നമ്മളെ ഉത്സവങ്ങൾ കഴിഞ്ഞ ഒരുവിധം, പിന്നെ അടുത്ത ഉത്സവത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ വിശ്രമ ജീവിതം? ഇപ്പം സാധാരണ രീതി ഇപ്പോൾ ആന കുളിപ്പിക്കുക, രാവിലെ അവര് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചോറ്, പിന്നെ നടക്കാൻ പോവുക. അതാണ് ഒരു ഒരു ദിവസത്തെ ചിട്ട. അങ്ങനെ ഒരു കുളിപ്പിയിൽ കുളിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നിലനിർത്തി പഠിപ്പിക്കും. പിന്നെ നമ്മൾ പിന്നെ കടവൂർ പിന്നെ ശിവരാജുവിനെ പോലെ ഒരു കടവൂർ ശിവരാജുവിനെ നമ്മൾ ഒരു ഭസ്മക്കുറിയാണെങ്കിൽ നമ്മൾ പേരൂരാൻ ഒരു മഞ്ഞക്കുറിയാണ്. അതിൻ്റെ ഒരു പ്രശസ്തി നേടുന്നത് അതെന്താ? എന്താ അതിൻ്റെ പൂർവ്വയിലുള്ള ടെക്നിക്ക്? എന്താ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും വെള്ളക്കുറിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ആ ഈ മഞ്ഞക്കുറി ഈ കിട്ടാഞ്ഞ ഭാഗത്ത് സച്ചിനാണോ കൊണ്ടുവന്നത്? നമ്മളീ മഞ്ഞളില്ലേ, മഞ്ഞൾ മഞ്ഞൾ കുഴച്ച് വരച്ചു വെക്കും. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പം മഞ്ഞായിരിക്കും നല്ലത്. വെള്ളം കഴിഞ്ഞാൽ സച്ചിനാണോ കൊണ്ടുവന്നത് അതോ? അല്ല, ഞാൻ വേറെ ആനക്കൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അങ്ങനെ അല്ല, സച്ചിനായിട്ട് കൊണ്ടുവന്നതാണോ? നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. അല്ല, ഞാൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വരപ്പ് വരപ്പ് തുടങ്ങിയത്. ഞാൻ ബാംഗ്ലൂരാണിക്കൊക്കെ എന്ന സമയത്ത് അവിടെ വരയ്ക്കും വരയ്ക്കും. പിന്നെ എത്ര കൊല്ലമായി നമ്മളെ പേരൂരാൻ്റെ കൂടെ, അല്ല പേരൂർ ശിവൻ പിന്നെ സച്ചിൻ്റെ കൂടെ ആയിട്ട് എത്ര നാളായി? ഇതിപ്പോൾ നമ്മൾ ആറാമത്തെ കൊല്ലം. ആറാമത്തെ കൊല്ലം. അപ്പോൾ ഞാൻ അടുത്ത് നമ്മൾ ഈ നിലകൊണ്ട് ഇന്ദ്രജാലം കാണിക്കാൻ അടുത്ത തലമുറയ്ക്ക് ഒരു അഭിമാനമാണ് നമ്മളെ പേരൂർ ശിവൻ. അപ്പം അതിനുവേണ്ടി എന്ത് ട്രെയിനിങ് ഒക്കെയാണ് കൊടുക്കുന്നത്? ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പൊക്കെ നിർത്താനും, പിന്നെ പൊതുവേ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, ഇപ്പോൾ സദസ്സിൽ ചെന്നാലും പത്ത് രണ്ട് മൂന്ന് ആനകൊണ്ട് നിലവിക്കുമ്പോഴത്തേക്ക് മത്സരബുദ്ധിയാണ് കൂടുതലും. ആന അറിഞ്ഞ് എന്തെങ്കിലും നിന്നോളും നിന്നോളും. പിന്നെ നമ്മൾ പേരൂർ ശിവനെ നമ്മൾ ശിവൻ എന്ന് വിളിക്കുമ്പോൾ ഒരു നാണം, പ്രത്യേക ഒരു മൂളലോ ഒരു നാണം കുടുങ്ങലൊക്കെ ഉണ്ടല്ലോ, അതെന്താണ് അതിൻ്റെ പ്രത്യേകത? ശിവൻകുട്ടി എന്ന് വിളിക്കുമ്പോൾ അത് ഈ പണ്ട് കുഞ്ഞിനെ കൊണ്ടുവന്നതേ അവര് ശിവൻകുട്ടി ശിവൻകുട്ടി എന്ന് വിളിച്ച് ആ ഒരു കുട്ടിത്തം എനിക്ക് ഓർമ്മ വരും. ഓർമ്മ വരുന്നതായിരിക്കാം. കാരണം നമുക്ക് അറിയാം കുഞ്ഞിനാൾ തൊട്ടേ എത്ര വയസ്സിൽ, 5 വയസ്സിലെങ്ങാണ്ടാണ് പേരൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പേരൂർ ശിവനെ. അപ്പോൾ അതിൻ്റേതായ കുട്ടിത്വം ആയിരിക്കും അത് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. പേരൂർ ശിവൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്താണ്? അവന് ഇഷ്ടമുള്ള എന്തോ, ഇഷ്ടം ഇല്ലാത്ത എന്താണ്? ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുര പലഹാരങ്ങൾ, അലുവ, ജിലേബി, ലഡു, പഴം, ബിസ്ക്കറ്റ്, ഇതെല്ലാം ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തതായിട്ടുള്ള എന്താണ്? ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ
സാധനങ്ങള്. പിന്നെ അത് ചോദിച്ചപ്പോ നമ്മള് ബിസ്ക്കറ്റിനോടുള്ള പ്രേമം എന്തുവാ ശിവരാജ്? മേടിക്കാൻ കിട്ടുന്നത് ബിസ്ക്കറ്റാണ്. ഇപ്പൊ ഒരു പെട്ടിക്കട ചെന്നാലും ബിസ്ക്കറ്റ് കിട്ടും. അങ്ങനെ കഴിച്ചു കഴിച്ചു ഇപ്പം അത് ബിസ്ക്കറ്റാണ്, ബിസ്ക്കറ്റിനോട് മാത്രമായി. പെട്ടെന്ന് അലിയും ചെയ്യും, കൂടുതൽ ചവയ്ക്കേണ്ട കാര്യമില്ല. നനവ് പറ്റുമ്പോഴേ അലിയും. അതുകൊണ്ട് സംബന്ധിച്ചാന്നുണ്ടെങ്കിൽ ഇത് നമ്മള് വിരിച്ചു വിരിച്ച് കഴിക്കും. അതുകൊണ്ടുള്ള ഇഷ്ടം അതാ, അങ്ങനെ അങ്ങ് ശീലമായി. ഇപ്പൊ ഏറ്റവും ഇഷ്ടം ബിസ്ക്കറ്റാണ്. ഏറ്റവും ഇഷ്ടം ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് മാത്രമല്ല മധുരമുള്ള ഏത് ആഹാരവും അരിവേഗ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം നിൽക്കും. തൃശ്ശൂർ പൂരത്തിന് എത്രാമത്തെ വർഷമാണ്? രണ്ടാമത്തെ വർഷമാണ്. ആകെ എത്ര വർഷം പോയിട്ടുണ്ടെന്ന് മുമ്പ് വരെ ഷാജിയൊക്കെ നിൽക്കുന്ന സമയത്ത് വൈപ്പിൻ ഷാജി നിൽക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് പതിനഞ്ചാന കൂട്ടത്തില്. കഴിഞ്ഞ പതിനഞ്ചാന കൂട്ടത്തില് തിരുവമ്പാടിക്ക് വേണ്ടിയല്ലേ? തിരുവമ്പാടിക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് അനുഭവം ഒക്കെ? എങ്ങനെയാണ് ഇപ്പം അവിടെ വൈകുന്നേരം ചെക്കപ്പ് ചെക്കപ്പ് ഉണ്ട്. ഈ ഫോറസ്റ്റുകാരും പോലീസുകാരും ഡോക്ടർമാരെല്ലാം വരും. നമ്മളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ സൂചി പേടിയാണ്. ഡോക്ടർമാരെ കാണുന്നത് തന്നെ പേടിയാണ്. പേടിയാണ് അവരെല്ലാം ഈ നിൽക്കുന്ന നമ്മളാണെങ്കിൽ മനസ്സിലാവും. അവിടെ എത്തുമ്പോ ഒരു പമ്മന്റെ ഒരു പേടിയൊക്കെ. നമ്മള് ഡോക്ടറുടെ അടുത്ത് പറയും കുറച്ചേരൊക്കെ എന്താ കാര്യം ആദ്യം ചെന്നപ്പോഴത്തേനും ചോദിച്ചു സൂചി ഇയാളെ പേടിച്ചാടാ. ഈ ചെക്ക് ചെയ്യുന്ന മറ്റേ മൈക്രോസ്കോപ്പ് സാധനമാണ് ഇവിടെ ചെവിയിൽ വെച്ചാൽ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി വെക്കാൻ വരുമോ പേടിച്ച് പേടിച്ച് മാറും. നേരത്തെ എന്തെങ്കിലും സൂചി വെച്ചായിട്ടുള്ള ചോദിച്ച എന്താ കാര്യം പേടിയാണ്. പിന്നെ കുഴപ്പമില്ല, ആർക്കും സഹകരിച്ചു. പിന്നെ നമ്മളെ ഒരു സ്വീകരണം ഇവിടെ ഒക്കെ കൊടുത്തു. പേരും കാര്യം സ്വീകരണം തന്നില്ലേ നമ്മളെ തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് വന്നത്? അത് ഇവിടെ മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ പുറത്ത് അവിടെ പരിപാടിക്ക് പോയിട്ട് പനഞ്ചാനക്കൂട്ടത്തിൽ കയറി നിന്നിട്ട് അത് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പനഞ്ചാന തൃശ്ശൂർ പൂരത്തിന് പനഞ്ചാനക്കൂട്ടത്തിൽ കുടമാറ്റത്തിന് കയറി വൈകുന്നേരം. അത് സൈലന്റ് ആയിട്ട് അടങ്ങി നോക്കി നിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയപ്പോഴത്തേക്ക് ഇവിടെ പേരും കാര്യം മൊത്തൊരു സ്വീകരണം കൊടുത്തു. പക്ഷെ എനിക്ക് അത് അന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ അടുത്ത് നീരുകാലമൊക്കെ ഏത് കാലത്ത് എങ്ങനെയാണ് വരുന്നത്? നീരുകാലം സെപ്റ്റംബറിലാണ് വരുന്നത്. സെപ്റ്റംബറിലാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വഭാവം? എങ്ങനെ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, ആരെയാണ് ഇഷ്ടപ്പെടാത്തത്? ഒരു 15 ദിവസം നമ്മൾക്ക് അതായത് ഒന്നാമൊക്കെ വലിയ ശല്യമില്ല. സച്ചിനൊക്കെ അടുത്ത് പോകാം, ചങ്ങലേക്കിളക്കി ഇടാം, ചങ്ങല മാറി കെട്ടാം, കരയൊക്കെ പിന്നെ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആരും അടുപ്പിക്കത്തില്ല. ഇല്ല, ഉലുവിൻ്റെ മുറിച്ചാവസ്ഥയിലോട്ട് വരും. വരും അല്ലേ? അതായത് തുടങ്ങി. പിന്നെ മദപ്പാടിൻ്റെ ആവശ്യമോ? പിന്നെ മെല്ലെ ഓടിച്ചു പോകണം. പിന്നെ ദൂരെ നിന്നുള്ള ഫാൻസിനെ കുറിച്ചൊക്കെ വടക്കോട്ടൊക്കെ എങ്ങനെയാണ് പേരിട്ടുണ്ട്? വലിയ കാര്യമാണ്. പള്ളിപ്പരിപാടിക്ക് ജമിച്ചതിനും പോയത് ഉച്ച പരിപാടിക്കും അംഗീകാരങ്ങളുണ്ടല്ലോ. കുട്ടനാട് ഇതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. സമയത്തിന് എല്ലാത്തിനും പൈസ ഉണ്ട്. പിന്നെ നല്ല ഒരുങ്ങി വരുന്നതാണെങ്കിൽ പിന്നെ നല്ലൊരു ബോർഡ് നമ്മൾക്ക് കോലയില്ലല്ലോ, അവിടെ കോലയില്ല, ബോർഡ് വെച്ചിട്ട് ഓരോ അഭിപ്രായങ്ങൾ ഓരോ വർഷത്തിൽ ഓരോരോ അഭിപ്രായങ്ങളുണ്ടാവും. ഓരോ നമ്മുടെ ഈ പൊതു സമൂഹത്തിൽ നടക്കുന്ന ഓരോ അഭിപ്രായങ്ങൾ കടക്കാരുടെ പേര് എഴുതി അല്ലല്ല അങ്ങനെ അവരുടെ ഒരു രണ്ടാനയാണെങ്കിൽ ഉറമതി വെച്ചേക്കും. പിന്നെ സെപ്പറേറ്റ് ഒരു ബോർഡ് ലൈറ്റ് എത്തിച്ച് അവരുടെ ഇപ്പം അവരുടെ കമ്മിറ്റിയുടെ പേര് സ്കോർപ്പിയോ എന്നുള്ള ആ കമ്മിറ്റിയുടെ പേര് ഒരു ബോർഡ് ഫ്ലെക്സ് ബോർഡ് ചെറുതടിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു വർഷത്തിലെ ഓരോ കാര്യങ്ങൾ പോയിന്റ് ആക്കി ഇപ്പം ഇടയ്ക്കിന് മലപ്പുറത്തൊരാൾ മരിച്ചു. ആ വർഷം നടന്ന സംഭവങ്ങൾ ആഹാരത്തിന് വേണ്ടി അപ്പൊ അതിനെതിരെ പ്രതിഷേധം പോലെ ഉണ്ടായിരിക്കട്ടെ ഉറപ്പെടുത്താൻ വേണ്ടി ഉള്ളതും കൂടെ ചെയ്യും. പാമ്പ് ഒത്തിരി സൗമ്യ സൗമ്യ നമ്മ ഈ പെരുവാന്റെ മണ്ടയ്ക്ക് കയറിയതായിരുന്നു. ഓ ശരി. അതിന് ഫസ്റ്റ് പ്രൈസ് അവിടെ ഒക്കെ ആ ഭാഗത്ത് അങ്ങനെയൊക്കെ രീതി ഓരോരോ ആശയങ്ങളും അങ്ങനെ അതില്ല നമ്മളെ പേരൂരാനിൽ ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്.
പെരൂരാൻ ബാ, പെരൂർ ശിവൻ ബാ, കഴിക്കൂ. ഞാനും കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വരാം. രുചിച്ചാ കഴിക്കുന്ന കേട്ടോ, ആസ്വദിച്ചാ കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അറിയാം. അടുത്ത ഉത്സവ പറമ്പുകളെ വെച്ച് കാണാം. ഓക്കെ, സലാം സലാം വെക്കണം, സലാം വെക്ക്, സലാം വെക്കെ, ചക്കര സലാം വെക്ക്. ആ ഉമ്മ, ഓക്കെ പോകട്ടെ. വളരെയധികം താങ്ക്സ്. ഇപ്പൊ സച്ചിൻ ഭായ്, വളരെയധികം താങ്ക്സ്. അപ്പം ഈ വീഡിയോ ചെയ്യാൻ വളരെയധികം ഉപകാരപ്പെട്ടിരുന്ന സച്ചിൻ ഭായ് ഉണ്ട്, സഹായിച്ച സച്ചിനുണ്ട്, പിന്നെ ജയമോഹനുണ്ട്, പിന്നെ എല്ലാത്തിനും ഉപരി നമ്മൾക്ക് സകല പ്രോത്സാഹനം തരുന്ന ശൈലേഷ് വൈക്യത്തിന് വലിയ താങ്ക്സ്. പിന്നെ നമ്മൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സകല പ്രേക്ഷകർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും തീർന്നു. എല്ലാവർക്കും നന്നായി വരട്ടെ, എല്ലാവരും നന്നായി ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.